സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ വേദനയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയായിരിക്കും കരകയറുന്നത്? ഇപ്പോൾ അർജുൻ റെഡ്ഡി സിനിമ കണ്ട നമുക്ക് തോന്നിപ്പോവും ആ ഒരു രീതിക്കൊക്കെ ജീവിച്ചാൽ ചിലപ്പോൾ വിഷമം നമുക്ക് മറക്കാൻ കഴിയുമെന്ന്. അത് ശുദ്ധ മണ്ടത്തരമാണ്. ഒരു വിഷമത്തെ മറക്കുന്നത് നമ്മളെ സ്വയം നശിപ്പിച്ചുകൊണ്ടാകരുത്. ഇത് ഏറ്റവും മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാണ്. ഈ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ക്യാരക്ടർ ഡെവലപ്മെൻറ്റുകളിൽ ഒരെണ്ണമായിട്ടുള്ള ഹൃദയം സിനിമയിലെ അരുൺ നീലകണ്ഠൻ. ഇന്ന് ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം. അരുൺ നീലകണ്ഠൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുന്നു. പിന്നീട് ആ ഒരു സിറ്റുവേഷനിൽ ഇയാൾ എപ്പോഴും ഒരു തെറ്റ് ചെയ്യുന്നതിൻ്റെ വക്കത്തെത്തുന്നു. ഇതറിഞ്ഞ തൻ്റെ കാമുകിയാകട്ടെ താനുമായിട്ട് വഴക്ക് കൂടുന്നു, അടിച്ചു പിരിയുന്നു. എന്നാൽ ആ സമയത്ത് തൻ്റെ പാർട്ട്ണറുടെ ഇമോഷൻ എന്തുകൊണ്ട് മാറി എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അരുൺ നീലകണ്ഠൻ ദേഷ്യപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് എന്നുള്ള ഒരു യാത്രയാണ്. ഇതിൽ തൻ്റെ വേദന മറക്കാനായിട്ട് അരുൺ നീലകണ്ഠൻ മായ എന്നൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയബന്ധത്തിലാകുന്നു. അത് പ്രണയബന്ധം തന്നെയാണോ അതോ ആ ഒരു വേദന മറക്കാനായിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നോ എന്ന് നമുക്ക് കൂടുതൽ ഈ സിനിമ കണ്ടു കാണുമ്പോൾ തോന്നിപ്പോകാറുണ്ട്. എന്നാൽ തൻ്റെ ലൈഫിൻ്റെ ഒരു പോയിന്റിൽ അരുൺ നീലകണ്ഠൻ തിരിച്ചറിയുകയാണ് തൻ്റെ ജീവിതം എത്രത്തോളം കുത്തുവാള എടുക്കുന്ന അവസ്ഥയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ഏതൊരു വ്യക്തിക്കും ഇൻസ്പിറേഷൻ തരുന്ന രീതിക്ക് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നൊരു താല്പര്യം അരുൺ നീലകണ്ഠൻ കാണിക്കുന്നു. അതിനാദ്യം അദ്ദേഹം തുടങ്ങുന്നത് താൻ ഇരിക്കുന്ന ചുറ്റുപാടും വൃത്തിയാക്കിക്കൊണ്ടും തൻ്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് മാറ്റിക്കൊണ്ടുമാണ്. മുന്നോട്ട് കയറി വരാനുള്ള ശ്രമത്തിൽ ഇയാൾ ചെയ്യുന്ന മറ്റൊരു കാര്യവും കൂടെയുണ്ട്. തൻ്റെ പെരുമാറ്റത്തിലും തൻ്റെ രീതികളിലും വരുത്തേണ്ട നല്ല മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുന്നുണ്ട്. അങ്ങനെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു. ഇവിടെ അരുൺ നീലകണ്ഠൻ ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ്, ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോയെന്നും പറഞ്ഞ് സ്വയം ജീവിതത്തെ നശിപ്പിക്കരുത്, മറിച്ച് ആ ഒരു ജീവിതത്തെ ബിൽഡ് ചെയ്യണം. അങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ലൈഫിൽ താൻ ആഗ്രഹിച്ചതെല്ലാം അരുൺ നീലകണ്ഠന് വന്നു ചേർന്നു. അതിൽ ഡയറക്ടറുടെ വിഷനിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. ഈ ഒരു കഥാപാത്രത്തെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊരു നല്ല ഗുണപാഠമാണ് ഈ സിനിമയിലൂടെ വിനീത് ശ്രീനിവാസൻ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് പ്രോപ്പറായിട്ട് ഉൾക്കൊള്ളാതെ മനസ്സിലാകാതെ ദർശനത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ, പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ നമുക്ക് പറ്റിയെന്നിരിക്കും. ആ സമയത്ത് ആ മിസ്റ്റേക്കുകളിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ഈ വേദനകൾ മറക്കാനായിട്ടുള്ള മായകളെ ആശ്രയിക്കുന്നതിന് പകരം സ്വയം ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നിത്യമായിട്ടുള്ള സന്തോഷം ഇയാളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന്. നമ്മൾ ഈ മൂന്ന് പേരുകൾ വെച്ചിട്ടുള്ള ഈ ഒരു ഡീകോഡിങ് പല പല പോസ്റ്റുകളിൽ കണ്ടിട്ടുണ്ട് അല്ലേ? അതും ഇതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ തികച്ചും മനോഹരമായിട്ടുള്ളൊരു സിനിമ, അതിലേറെ മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രം. നിങ്ങൾക്ക് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഏതാണ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ.